ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദിവസത്തിൽ ദൈവം മുൻപാകെ പ്രത്യേകിച്ച് വചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യമാകുന്ന ശിക്ഷ്യത്വം എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 3:30. അവൻ വളരെയണം, ഞാനോ കുറയണം. ഈ വചനത്തിന് ആധാരമായ സന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. ഇവിടെ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല, മാത്രമല്ല ഞാൻ ക്രിസ്തുവല്ല അവന് മുൻപായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളും ആകുന്നു എന്ന് പറയുകയാണ്. ഇത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 3:22-28 തിരുവചന ഭാഗങ്ങളാണ് ഈ ഉദ്ധരിച്ച്. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു പോകുന്നത് തന്റെ ശിഷ്യന്മാർ വന്ന് യോഹന്നാനോട് പറയുകയാണ്. അപ്പോൾ അനേകർ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു പോകുവാനിടയായിത്തീരുന്നു. എന്നാൽ യോഹന്നാൻ പറയുന്ന മറുപടി, ഞാൻ ക്രിസ്തുവല്ല അവന് മുൻപായി അയക്കപ്പെട്ടവൻ അത്രേ. അപ്പോൾ ക്രിസ്തുവിന് മുൻപായി അയക്കപ്പെട്ടവൻ, ക്രിസ്തുവിനെ സാക്ഷിക്കുവാനായിട്ട് കടന്നു വന്നവൻ, യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ കടന്നു വന്നവൻ. ഇത് പറയാൻ കാരണം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 3:9-19 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ യോഹന്നാന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ യോഹന്നാൻ സാക്ഷിക്കുന്നത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ 1:7 പറയുന്നു, അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. അപ്പോൾ യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് കടന്നു വന്നവനാണ്. അപ്പോൾ ഈ വെളിച്ചം ആര് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ സാക്ഷിക്കുവാനായിട്ട് യോഹന്നാൻ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവല്ല ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിന് മുൻപേ അയക്കപ്പെട്ടവൻ അത്രേ എന്നുള്ളത്. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന്, മുകളിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ മനുഷ്യനാലൊന്നും കഴിയുകയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനിടയായിത്തീരുകയാണ്. നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം. യേശു തന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് കാണാം. യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പഠിപ്പിച്ചതായ അടിസ്ഥാനപരമായ കാര്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ്. അപ്പോൾ വചനം പഠിക്കുന്നത് അടിസ്ഥാനപരമായി വചനം അനുസരിക്കാൻ പഠിക്കണം, പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിച്ചുകൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഇതാണ്
യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പറഞ്ഞു. ഇങ്ങനെ അവർ പുറപ്പെട്ട് ശിഷ്യന്മാർ പെരുകി എന്നാണ് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ ഈ വചനമെല്ലാം കേട്ട് അവർ ശുശ്രൂഷയ്ക്കായിട്ട് പുറപ്പെടുവാനിടയായി തീരുകയാണ്. അങ്ങനെ ശിഷ്യന്മാർ ധാരാളമായിട്ട് പെരുകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6:7 വചനത്തിൽ പറയുന്നു, ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി എന്ന്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 11:26 പറയുന്നത്, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായി എന്ന്. അപ്പോൾ അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ക്രിസ്ത്യാനി അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യരാകണമെങ്കിൽ എളുപ്പ കാര്യമല്ല. ശിഷ്യത്വത്തിന് ആവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ശിഷ്യരാകണമെങ്കിൽ ആവശ്യമായിരിക്കുന്നതായ കാര്യം ക്രൂശെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ക്രൂശ് വഹിക്കണം. ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 14:27 തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, തന്റെ ക്രൂശെടുത്തുകൊണ്ട് തന്റെ പിന്നാലെ വരാത്തവനാരും ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശെടുക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അവനവന്റെ ക്രൂശ് അത് വഹിപ്പാൻ കഴിയാത്തവൻ ശിഷ്യനായിരിക്കാനായിട്ട് യോഗ്യനല്ല. മോഹന വാഗ്ദാനങ്ങളൊന്നും നമുക്ക് ഇവിടെ നൽകുന്നില്ല. ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 14:26 പറയുന്നു, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനക്കൂടെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ സ്വന്ത ജീവനക്കൂടെ പകയ്ക്കാതിരിക്കുന്നവന് കർത്താവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി വളരെ ത്യാഗം സഹിക്കേണ്ടിയിരിക്കുന്നു. വളരെ അല്ലെങ്കിൽ ചില കാര്യങ്ങളെയൊക്കെ മാറ്റിവെക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും മാത്രമല്ല സ്വന്ത ജീവനക്കൂടെ പകയ്ക്കാതിരിക്കുന്നവന് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആ യോഗ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിൻ്റേത് ഒക്കെയും മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് ഉദാഹരണത്തിലൂടെ നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 28:28-30 വചനങ്ങൾ അവിടെ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യമിരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അപ്പോൾ നാം ആരെങ്കിലും ഒരു ഭവനം പണിയുവാൻ അല്ലെങ്കിൽ ഒരു ഗോപുരം പണിയുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നില്ലയോ എന്നുള്ളതാണ്. അപ്പോൾ തീർക്കുവാനായിട്ട് പൂർത്തീകരിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയുമോ എന്ന് നാം നോക്കുന്നു. ഇല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഭവനം പണിയുവാൻ, ഒരു കെട്ടിടം പണിയുവാൻ അല്ലെങ്കിൽ ഒരു ഗോപുരം പണിയുവാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യമേ തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുകയാണ്, തീർക്കുവാൻ എന്നെ കൊണ്ട് കഴിയുമോ, അങ്ങനെ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ടാണ് അവൻ ആരംഭിക്കുവാനിടയായിത്തീരുന്നത്. അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ അതിന് വകയില്ലാതെ വരികയും കാണുന്നവരെല്ലാം പരിഹസിക്കുവാനിടയായിത്തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് ചില ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും, ക്രൂശെടുക്കേണ്ടി വരും. അവനവൻ്റെതായ കഷ്ടപ്പാടുകൾ അവനവൻ ത്യജിക്കേണ്ടതിനെ ത്യജിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ കടന്നു വരുമ്പോൾ അത് വഴിക്ക് വച്ച് മടങ്ങിപ്പോകുവാൻ കഴിയുകയില്ല. മടങ്ങിപ്പോകുന്നവൻ പരിഹാസപാത്രനായി തീരും എന്നുള്ളത് ഇവിടെ ഓർമ്മപ്പെടുത്തുവാനിടയായി തീരുകയാണ്. അതുകൊണ്ടാണ് കലപ്പയ്ക്ക് കൈവച്ചിട്ട് അവിടെ ഇതാ മടങ്ങിപ്പോകുന്നവൻ, അവൻ ശപിക്കപ്പെട്ടവനാണ്,
അവന് അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നവനാണ്. അതുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തുവാനായിട്ടിടയായിത്തീരുകയാണ്. അപ്പോൾ ശിഷ്യനായിരിക്കണമെങ്കിൽ ചിലതൊക്കെ ത്യജിക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശ് വഹിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. കഷ്ടം സഹിക്കണം എന്നുള്ളതാണ്. കാരണം അത് ഒരു വരമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ എഴുതുകയാണ്. ഫിലിപ്പ്യ സഭയ്ക്ക് അവിടെ എഴുതുവാനിടയായി തീരുകയാണ്. അതുപോലെ 2 തീമത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 4:5 പറയുന്നു, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെയും കഷ്ടം സഹിക്കേണ്ടതിൻ്റെ ആവശ്യം എന്ത് എന്ന് അല്ലെങ്കിൽ ആവശ്യകതയെക്കുറിച്ച് അവിടെ പറയുവാനിടയായി തീരുകയാണ്. അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3:3 പറയുന്നു, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പോൾ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ കഷ്ടം അനുഭവിക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവനായിരിക്കണം യഥാർത്ഥ ശിഷ്യൻ എന്ന് പഠിപ്പിക്കുകയാണ്. തൻ്റെ ക്രൂശ് എടുക്കുക എന്നത് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്നും ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിന് അനുരൂപനാകരുത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവൻ ആയിരിക്കണം എന്നും നമ്മെ ഓർമ്മപ്പെടുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശിഷ്യൻ യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത് ലോകത്തിന് അനുരൂപരാകരുത്. അപ്പോൾ ലോകത്തിൽ അല്ലെങ്കിൽ ഉള്ളത് ലോകത്തിൽ ഉള്ളത് അന്വേഷിക്കുവാൻ ഇടയായിത്തീരുന്നത്, അവൻ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. അങ്ങനെയാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ എന്നുള്ളത് അല്ലെങ്കിൽ ആയിരിക്കേണ്ടുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാനിടയായിത്തീരുന്നു. രണ്ടാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നവർ ആയിരിക്കണം. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 13:35 ഓർമ്മപ്പെടുത്തുന്നു, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ശിഷ്യന്മാർ എന്ന് അറിയും എന്നുള്ളതാണ്. അപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. ഇത് പറയുവാൻ കാരണം കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ പുതിയൊരു കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. കർത്താവ് എന്നെ സ്നേഹിച്ചു, ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു, നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. ഇത് പുതിയൊരു കൽപ്പനയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ കർത്താവ് അത് നമ്മെ പഠിപ്പിക്കുവാനിടയായി തീരുകയാണ്. മാത്രമല്ല ഇത് ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാമത്തേതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:22 പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22-23 വചനങ്ങളൊക്കെ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച്. അപ്പോൾ ഇത് നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവർ, കർത്താവിൻ്റെ ആ പുതിയൊരു കൽപ്പന അനുസരിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ ശിഷ്യനായിരിക്കുവാൻ യോഗ്യതയുള്ളവൻ എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വചനം പഠിക്കുകയും വചനത്തിൽ നിലനിൽക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ ശിഷ്യനായിരിക്കുവാൻ യോഗ്യൻ എന്ന് പറയുന്നത് വചനം പഠിക്കുകയും വചനത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നവൻ ആയിരിക്കണം. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 8:31 നമ്മെ പഠിപ്പിക്കുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവനെല്ലാം വാസ്തവമായി കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമായും പാതയ്ക്ക് പ്രകാശമായും, വചനം ആത്മാവിൻ്റെ വാളായിട്ടും വചനം പോഷണത്തിനുള്ള പാലായിട്ടും നമുക്ക് തീരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നാം അപ്രകാരം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വചനം പഠിക്കുക, വചനം അനുസരിക്കുക, ഇവ രണ്ടും ഒരു ശിഷ്യനിൽ കാണേണ്ടുന്ന ജീവിത ക്രമമാണ് എന്നുള്ളത്
നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വചനം പഠിക്കുക, വചനം അനുസരിക്കുക, അപ്പോൾ ഇവ രണ്ടും നമുക്ക് ആവശ്യമാണ്. യഥാർത്ഥമായി കർത്താവിൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ, ശിഷ്യത്വത്തിലായിരിക്കണമെങ്കിൽ വചനം പഠിക്കണം, വചനത്തിൽ നിലനിൽക്കണം. ഇവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, തീർച്ചയായിട്ടും അനുസരിക്കുവാൻ തയ്യാറുണ്ടായെങ്കിൽ, തീർച്ചയായും ഒരു ശിഷ്യനായിരിക്കാനുള്ള യോഗ്യത നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. നാലാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, എല്ലാറ്റിനും പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവനായിരിക്കണം ശിഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നത് സകലത്തിനും പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവൻ ആയിരിക്കണം. ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 14:33 വചനം പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ തനിക്കുള്ളതെല്ലാം വിട്ടുപിരിയണം, എല്ലാറ്റിനും മുഖ്യസ്ഥാനം കർത്താവിന് നൽകുവാനായിടയായിത്തീരണം. അപ്പോൾ ശിഷ്യൻ തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുത്തവനാകണം എന്നുള്ളതാണ്. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 6:19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നാം താന്താങ്ങൾക്കുള്ളവരല്ല, നമുക്ക് അവകാശപ്പെട്ടവരല്ല നാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ ദാനമായി നമ്മിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരം. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്, നമ്മുടെ അവകാശമല്ല എന്നുള്ളതാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഈ ശരീരം, നിങ്ങളുടെ ശരീരം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നാം അറിയണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം നമുക്കുള്ളവർ അല്ല എന്നും, നമ്മുടെ സകലതും ദൈവത്തിൻ്റെ വകയാണെന്നും, നാം കേവലം കാര്യവിചാരകന്മാർ മാത്രമാണെന്നും, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥ അവകാശം ദൈവത്തിനാണെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനായിരിക്കണം യഥാർത്ഥ ശിഷ്യൻ എന്നുള്ളത് ഇവിടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. 5. അവസാനമായിട്ടും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, വളരെ ഫലം കായ്ക്കുന്നവൻ ആയിരിക്കണം. അപ്പോൾ ശിഷ്യത്വത്തിൽ ആയിരിക്കുന്നവൻ, കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ഫലം കായ്ക്കണം എന്നുള്ളതാണ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 15:8 പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുവാനായിട്ട് യോഗ്യത എന്ന് പറയുന്നത് വളരെ ഫലം കായ്ക്കുന്ന വ്യക്തികളായിരിക്കണം. ഫലം കായ്ക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്ന് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 15:5 പറയുന്നുണ്ട്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ കർത്താവിൽ വസിക്കുന്നവന് മാത്രമേ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഇതാ, നിങ്ങൾ കൊമ്പുകളും ഞാൻ മുന്തിരിവള്ളിയും. അപ്പോൾ കർത്താവ് മുന്തിരിവള്ളിയാണ്, നാം ഓരോരുത്തരും കൊമ്പുകളാണ്, ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കൊമ്പുകളാണ്. അപ്പോൾ കൊമ്പിന് തനിയെ കായ്ഫലം ഉണ്ടാക്കുവാനായിട്ട് കഴിയുകയില്ല. മുന്തിരിവള്ളിയുമായിട്ട് പറ്റിച്ചേരലിൻ്റെ ഒരു അനുഭവത്തിലൂടെ മാത്രമേ കായ്കനികൾ അല്ലെങ്കിൽ ഫലം കായ്ക്കുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആ മുന്തിരിവള്ളിയെ പിരിഞ്ഞ് കൊമ്പിന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഫലം എന്ന് പറയുന്നത് വളർച്ച മുഖാന്തരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ഫലം എന്ന് നാം പറയുന്നത് ആ വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചാണ് അതിൻ്റെ ഫലം ഉണ്ടാകുവാനിടയായിത്തീരുന്നത്. ആ വൃക്ഷത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ ആ വൃക്ഷത്തിന് സ്വയം അനുഭവിക്കേണ്ടുന്നതല്ലാതെ, സ്വയം അനുഭവിക്കുവാൻ അതിനൊരിക്കലും കഴിയുകയില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവിക്കുവാനുള്ളതാണ് ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഫലം എന്ന് പറയുന്നത് അത് സ്വയം അവകാശപ്പെടുവാനുള്ളതല്ല, മറ്റുള്ളവർക്കുള്ളതാണ്.
മറ്റുള്ളവർ അത് അനുഭവിക്കുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ട് ആ ഫലത്തിന് അല്ലെങ്കിൽ ആ വൃക്ഷത്തിന് ആ പ്രയോജനം ലഭ്യമാകുന്നത്. അതുപോലെ ശിഷ്യത്വം എന്ന് പറയുന്നത് മറ്റുള്ളവൻ ആ ഫലം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥമായ ശിഷ്യത്വത്തിലായിത്തീർന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നല്ല വൃക്ഷങ്ങളെ തിരഞ്ഞെടുത്തതാണ് കർത്താവ് എന്ന് പറയുകയാണ്. അപ്പോൾ നല്ല വൃക്ഷങ്ങളെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 15:16 അത് പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഫലം കായ്ക്കേണ്ടതിന്, ആ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ഞാൻ ആക്കി വച്ചിരിക്കുകയാണ്, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്താക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഫലം കായ്ക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്താക്കിയിരിക്കുകയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:22-23 വചനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആത്മാവിന്റെ ഫലത്തെ കുറിച്ചാണ്. ഫലമെന്ത് എന്നുള്ളത്, എന്തൊക്കെയാണ് ഫലം, അതിനെക്കുറിച്ച് ഈ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാനിടയായി തീരുകയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ 9 ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഫലമാണ് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടിയിരിക്കുന്നത്. യഥാർത്ഥമായ ശിഷ്യത്വം അല്ലെങ്കിൽ സാക്ഷ്യമുള്ള ശിഷ്യത്വം എന്ന് പറയുന്നത് ഈ ഫലമുള്ളവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ആ യഥാർത്ഥമായ സാക്ഷ്യമുള്ള ക്രിസ്തീയ ശിഷ്യരായി തീരുവാൻ, യേശുവിൻ്റെ ശിഷ്യരായി തീരുവാൻ യോഗ്യതയുള്ളവരെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ യോഗ്യതകളെയാണ് നാം ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. 5 യോഗ്യതകളെ കുറിച്ചാണ് നാം ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ 5 യോഗ്യതകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യഥാർത്ഥമായ കർത്താവിൻ്റെ ശിഷ്യരായി തീരുവാനായിട്ട്, ശിഷ്യത്വത്തിലായി തീരുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ ഇതാ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 3 അതിൻ്റെ 30 വചനത്തിൽ പറയുന്നത്, അവൻ വളരെയണം, ഞാനോ കുറയണം. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അവൻ വളരെയണം, ഞാനോ കുറയണം. അപ്പോൾ അങ്ങനെ ആ ഒരു അനുഭവത്തിൻ കീഴിൽ ആയിത്തീരേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വളരണം എന്നുള്ള സ്വയത്വത്തെ അല്ലെങ്കിൽ സ്വയത്വമല്ല അവിടെ, കർത്താവ് വളരണം, ഞാനോ കുറയണം, എൻ്റെ ശുശ്രൂഷകൾ വളരണം എന്നുള്ളതല്ല. അപ്പോൾ അവിടെ കർത്താവിനെ സാക്ഷിക്കുന്നവനായിരിക്കണം എന്നുള്ളത് അവിടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. അത് തന്നെയാണ് യോഹന്നാൻ പ്രാരംഭം മുതൽ തന്നെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. യോഹന്നാൻ പറയുന്നത് അത് തന്നെയാണ്, ഞാൻ വന്നത്, ഞാൻ ഇതാ കർത്താവല്ല, ഞാൻ ക്രിസ്തുവല്ല, പക്ഷെ ഞാൻ ആരാണ്? ഞാൻ ആ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നവനാണ് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുകയാണ്. വെളിച്ചം ഇതാ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ആ വെളിച്ചത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്, ആ വെളിച്ചത്തെക്കുറിച്ച് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. ആ വെളിച്ചമിതാ ലോകത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇതാ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു. ആ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന യഥാർത്ഥ സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ഈ 9 ഫലം പുറപ്പെടുവിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരായി തീരുവാനായിട്ട് ഇടയായി തീരും. അപ്പോഴാണ് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. ഈ ശിഷ്യത്വം സാക്ഷ്യമുള്ളതായി തീരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അപ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാമോ, നമ്മെ സമർപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് തലകളെ ഉണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിൻ്റെ ഈ പകൽക്കാലം അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് എടുത്തു വരുവാൻ, അങ്ങയുടെ തിരുമുൻപിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യമുള്ള കർത്താവെ ശിഷ്യന്മാരായിരിക്കാൻ തക്കവണ്ണം, ശിഷ്യത്വം കർത്താവെ സാക്ഷ്യമുള്ളതായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളത് അങ്ങ് ആഗ്രഹിക്കുന്നു. ഞങ്ങളും അപ്രകാരം കർത്താവെ അങ്ങയുടെ ശിഷ്യന്മാരായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ സാക്ഷ്യം
അങ്ങയെ ഉയർത്തി കാട്ടുന്നതായിരിക്കാൻ അങ്ങയുടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയിൽ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എല്ലാം പൊറുക്കുമാറാകണം, ബലഹീനതകളെ മാറ്റുമാറാകണം. യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അതിനായിട്ട് സമർപ്പിക്കുന്നു. അങ്ങ് ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളെയും തകർക്കണമേ. ദുഷ്ടന്റെ കെണികളിൽ നിന്നോ അന്ധകാര ശക്തികളിൽ നിന്നോ കർത്താവേ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് പിടിവിക്കുന്നതിനായി നന്ദിയപ്പ. എല്ലാവിധമായ വൈശാചിക തന്ത്രങ്ങളും വിട്ട് മാറിപ്പോകട്ടപ്പ. കർത്താവേ ഞങ്ങൾക്ക് ലോകത്തിൻ്റെയും ലോകത്തിലുള്ളതിൻ്റെയും ഉപേക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഞങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചിന്താകുലങ്ങളും എല്ലാ വ്യാപുലതകളും വിട്ടും മാറിപ്പോകട്ടപ്പ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായും വിനയപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവേ ഞങ്ങൾ അതിനായിട്ട് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ, ബലഹീനതകളെ മാറ്റണമേ, അസ്വസ്ഥതകളെ മാറ്റണമപ്പ, പ്രതികൂലങ്ങളെ തകർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും വിനയപ്പെട്ടുകൊണ്ട് സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് യഥാർത്ഥ ശിഷ്യന്മാരായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി തന്നെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖേന പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.